ഇവിടെ നമ്മള് കേരളത്തിൽ കുറച്ചധികം കാലമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ യൂത്ത് കേരളത്തിൽ നിന്ന് മാറി വിദേശ രാജ്യങ്ങളിലേക്കും വേറെ സ്റ്റേറ്റിലൊക്കെ പഠിക്കാൻ പോവാണ്. അവിടെ പഠിക്കാൻ പോകുന്നവർ അവിടെ തന്നെ സെറ്റിലാവുകയാണ്. കേരളത്തിൽ ഇനി വരും വർഷങ്ങളിലെല്ലാം യൂത്തില്ല, കുറെ വൃദ്ധന്മാർ മാത്രമായിരിക്കും എന്നുള്ള ഒരു കാര്യം. ഇവിടെ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മുടെ കോളേജുകളിൽ നമ്മുടെ കുട്ടികൾ സേഫാണോ? ഇപ്പോൾ ഒരു പാരന്റ് ഒരു കുട്ടിയെ ഒരു കോളേജിലേക്ക് പഠിക്കാൻ വിട്ടു, പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണോ അല്ലെങ്കിൽ അവിടുത്തെ റാഗിങ് ഇഷ്യൂ കാരണോ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ഒരു കുട്ടിയുടെ ജീവൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി, കൃത്യമായ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും നടക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. നിങ്ങളിൽ എത്ര പേര് ഈ ഒരു ന്യൂസ് ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. സിദ്ധാർത്ഥൻ 22 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഓക്കെ, വെറ്റിനറി വിദ്യാർത്ഥിയാണ്. പൂക്കോട് വയനാട് വെറ്റിനറി സർവകലാശാലയിലാണ് സെക്കൻഡ് ഇയർ ആണ് ഈ പയ്യൻ പഠിക്കുന്നത്. ഈ പയ്യന് ഹോസ്റ്റൽ ശുചിമുറിയിൽ തൂങ്ങിയ നിലയിലാണ് ബോഡി കണ്ടെത്തുന്നത്, 18-ാം തീയതി, ഓക്കെ, ഈ കഴിഞ്ഞ 18-ാം തീയതി. അപ്പൊ ആ ഒരു ടൈമിൽ ഇത് ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു, ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചു എന്നായിരുന്നു അന്ന് ഈ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അന്ന് ഒരു 7-8 ദിവസം മുമ്പ് അങ്ങനെ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഈ പയ്യനെ റിലേറ്റ് ചെയ്തിട്ടുള്ളവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് ഒരു സാധാരണ മരണമായിട്ട് കാണണ്ട, ഇതിനകത്ത് കോളേജിൽ വെച്ച് നടന്ന അതിക്രൂരമായിട്ടുള്ള റാഗിങ് പീഡനത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. ഈ പയ്യനെ കുറേ പേര് കൂട്ടം കൂടി അടിച്ച് മർദ്ദിച്ച് അവശനാക്കി, ഒരുപാട് ഇഷ്യൂസിൽ ഇൻവോൾവാണ്. അപ്പോൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നാൽ, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം, ഓക്കെ. അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ആദ്യം ഇവിടെ വയ്ക്കാം. കഴുത്തിൽ കുരുക്ക് മുറുക്കിയ ഭാഗത്ത് അസാധാരണമായ മുറിവ് കാണപ്പെടുന്നു. ഒരു പക്ഷേ തൂങ്ങിയ ഉടൻ കുരുക്ക് മുറിച്ചെടുത്തതിന്റെ അടയാളമാകാം. സാധാരണ തൂങ്ങി മരണത്തിൽ കാണാത്ത തരം മുറിവുകളാണെന്ന് വ്യക്തം. തലയ്ക്കടി ഏറ്റിട്ടുണ്ട്, എന്നാൽ തലച്ചോറിന് ക്ഷതമില്ല. ശരീരത്തിൽ വടികൊണ്ടടിച്ചതിന്റെ മുറിവുകളുണ്ട്. സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ക്രൂരമായ മർദ്ദനം നടന്നിട്ടുണ്ടെന്ന് വ്യക്തം. ഒരു കോളേജിൽ ഒരു പയ്യനെ ഇത്രയും ക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് അവശനാക്കിയിട്ട് ആ കോളേജ് മാനേജ്മെന്റോ ആ കോളേജിലെ ബാക്കി കുട്ടികളോ വിദ്യാർത്ഥികളോ ഒന്നും ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ നമ്മളെ കേരളത്തിലെ കോളേജുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് റിപ്പോർട്ടർ ടി വിയിൽ അന്ന് അവർ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2-ാം വർഷ BBSC വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 18-ാം തീയതിയാണ് സിദ്ധാർത്ഥൻ മരിച്ചു എന്ന ഉച്ചയ്ക്ക് 2:30 സിദ്ധാർത്ഥന്റെ ബന്ധുക്കളെ ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്ന് ഒരു വിദ്യാർത്ഥി വിളിച്ചറിയിക്കുന്നത്. അതിന് പ്രകാരം അവർ ഇവിടെ എത്തിയിരുന്നു അന്ന്. അതിന്റെ പിറ്റേ ദിവസമാണ് ഇവരോട് എത്തിയത്. അന്നാണ് അറിയുന്നത് ഇത്തരത്തിൽ സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ പോലീസിന്റെ ആദ്യം പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിന്റെ ബാത്റൂമിലെ സൈഡിലുള്ള വെന്റിലേറ്ററിന്റെ കമ്പിയിൽ കാവിമുണ്ട് കുരുക്കുണ്ടാക്കി അതിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടു എന്നാണ് പോലീസ് പറയുന്നത്. അത് ഒരാൾക്ക് ഒരു തരത്തിലും ഒരാൾക്ക് ഇത്തരത്തിൽ ബാത്റൂമിൽ കയറി ഈ വെന്റിലേഷന്റെ കമ്പിയിൽ സ്വയം ആത്മഹത്യ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കരുതുന്നത്. അതാണ് ഒരു പ്രധാന കാരണം. മറ്റൊന്ന്, കഴിഞ്ഞ വാലന്റൈൻസ് ഡേയുടെ അന്നാണ് ഈ സംഭവങ്ങളുടെ തുടക്കമെന്ന് സുഹൃത്തുക്കളും അതോടൊപ്പം മറ്റുള്ളവരും ഈ കുടുംബത്തിനോട്, അതായത് ഈ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് പറഞ്ഞു എന്നും പറയുന്നു. ഈ വാലന്റൈൻസ് ഡേയുടെ അന്ന് കോളേജിൽ വലിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. വീട്ടിലെ അമ്മയെ വിളിച്ച സമയത്ത് അമ്മ പറഞ്ഞു മടങ്ങി പോരൂ, വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ സിദ്ധാർത്ഥൻ ഇവിടുന്ന് മടങ്ങി. എന്നാൽ വൈകിട്ടോടുകൂടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിദ്ധാർത്ഥൻ ട്രെയിനിൽ കയറി വീട്ടിലേക്ക് വിളിച്ചു, ട്രെയിനിൽ കയറി സീറ്റ് കിട്ടി എന്ന് പറഞ്ഞു. എന്നാൽ രാത്രിയോടുകൂടി സിദ്ധാർത്ഥൻ വീണ്ടും തിരികെ കോളേജിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അന്ന് രാത്രി മുഴുവൻ വീട്ടുകാർ സിദ്ധാർത്ഥനെ ഫോണിൽ വിളിച്ചിട്ടും സിദ്ധാർത്ഥൻ പ്രതികരിച്ചില്ല. തൊട്ടടുത്ത ദിവസം രാവിലെയാണ് സിദ്ധാർത്ഥൻ പറയുന്നത് ഇത്തരത്തിൽ കോളേജിലേക്ക് അത്യാവശ്യമായി പോരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു, അങ്ങനെ വീണ്ടും കോളേജിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. പിന്നീടാണ് 2 ദിവസത്തിന് ശേഷം സിദ്ധാർത്ഥൻ മരിച്ചു, സിദ്ധാർത്ഥനെ ആത്മഹത്യ ചെയ്ത നിലയിൽ. ഓക്കെ, അപ്പൊ ഇതാണ്
ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പറയുന്നത്, ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ പയ്യനെ ആരൊക്കെ ചേർന്നിട്ടാണ് മർദ്ദിച്ചത്? ഒന്നാമത്തെ ചോദ്യം. അതിൽ എസ് എഫ് ഐ യൂണിറ്റിലുള്ള കുറച്ചധികം പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 12 പേരെ അടക്കം ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു. അതിൽ കുറച്ച് പേര് എസ് എഫ് ഐ യൂണിറ്റിലുള്ളതാണ്, കുറച്ച് പേര് സിദ്ധാർത്ഥൻ്റെ ഒപ്പം തന്നെ പഠിക്കുന്നവരുമാണ്. ഇതിൽ ഈ സിദ്ധാർത്ഥനെ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറ്റിക്കൊണ്ടുപോയി ബെൽറ്റിന്, മറ്റേ ഇലക്ട്രിക് കമ്പിയൊക്കെ ഉപയോഗിച്ച് കൈയും കാലും കെട്ടി ബെൽറ്റിനടിച്ചു എന്ന് പറയുന്നുണ്ട്, തലയ്ക്കടിച്ചു എന്ന് പറയുന്നുണ്ട്. ഈവൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണെങ്കിലും ദിവസങ്ങൾ പഴക്കമുള്ള മുറിയുടെ പാടുകളും മുറികളും ഉണ്ട്. ഇപ്പം ഏത് തരത്തിലുള്ള റാഗിങ്ങാണ് അവിടെ നടന്നത്? ഇത്രയും ക്രൂരമായി ഒരു പയ്യനെ അടിച്ച് ഇല്ലായ്മ ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു അവിടെ? ആരാണ് ഈ പയ്യനെ തിരിച്ച് കോളേജിലേക്ക് വിളിച്ചത്? എന്താവശ്യത്തിനാണ് വിളിച്ചത്? വാലന്റൈൻസ് ഡേക്ക് അവിടെ എന്തിൻ്റെ പേരിലാണ് ഈ ക്രൂര അടി നടന്നത്? പാറപ്പുറത്ത് കയറ്റിത്തള്ളുന്നു, വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറ്റിത്തള്ളുന്നു, പിന്നെ ഈ കെട്ടി തൂങ്ങിയ കാര്യം തന്നെ. കൃത്യമായിട്ട് അവിടുത്തെ പിള്ളേർ മെസ്സേജ് അയക്കുമ്പോൾ പറയുന്നുണ്ട്, ചേട്ടാ അത് ഒരാളെ കൊണ്ട് പെട്ടെന്നൊന്നും ശുചിമുറിയുടെ മുകളിൽ അങ്ങനെ കെട്ടിത്തൂങ്ങാൻ പറ്റില്ല. ഓക്കെ, ചില കുട്ടികൾ പറയുന്നു ഈ പയ്യനെ തല്ലുന്ന സമയത്ത് മുണ്ടൂരി കഴുത്തിൽ കുരുക്കിയതായിട്ട് കണ്ടു എന്ന് പറയുന്നു. എന്താണ് ഇവിടുത്തെ കോളേജുകളിൽ നടക്കുന്നത്? ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ അന്വേഷണത്തിൽ അവരുടെ കണ്ടുപിടുത്തങ്ങൾ ഇതിൻ്റെ മുകളിലാണ് 12 പേരെ ഇത് സസ്പെൻഡ് ചെയ്തത്. പക്ഷേ ഇവിടുത്തെ കോളേജുകളിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു എലമെൻ്റ് വേണ്ടാന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ വേണ്ടാന്ന് തന്നെയാണ്. കാരണം ആളെക്കൊല്ലുന്ന രാഷ്ട്രീയം എന്തിനാ? ഇത് രാഷ്ട്രീയത്തിൻ്റെ മുകളിലുണ്ടായതാണോ? വ്യക്തിപരമായ ഇഷ്യൂസിൻ്റെ മുകളിലുണ്ടായതാണോ? എന്താണ് കാരണം എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. ഇത്രയും വലിയൊരു മർദ്ദനം അവിടെ നടന്നിട്ട് മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് അറിഞ്ഞില്ല? ടീച്ചേഴ്സ് എന്തുകൊണ്ട് അറിഞ്ഞില്ല? ചോദ്യം തന്നെയാണ്. എന്താണെങ്കിലും ഈ പയ്യൻ്റെ അച്ഛൻ സംസാരിക്കുന്നുണ്ട്, ബന്ധു സംസാരിക്കുന്നുണ്ട്. എൻ്റെ ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒരു 10 മിനിറ്റ് ആയി കാണും. എനിക്ക് വീട്ടിനകത്തോട്ട് ഇരിക്കാൻ പറ്റില്ല, വീട്ടിനകത്ത് കരച്ചിലോ കാര്യമോ കേട്ടോ എനിക്ക് മൊത്തത്തിൽ മെൻ്റലായിട്ട് പ്രശ്നം, ഇത് ഭയങ്കര പ്രഷറുണ്ടായി. ഞാൻ പുറത്ത് കയറി കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു 3 കുട്ടികൾ എനിക്ക് തോന്നാം, അതിൽ പെൺകുട്ടിയെ കാണും ആൺകുട്ടികളുണ്ട് തോന്നും. എൻ്റെ തോൾ 2 തോളും ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ അടുത്ത് വന്നിട്ട് അങ്കിളെ ഒരു കാര്യം പറയണം. ഞാൻ പറഞ്ഞു എന്ത് മക്കളെന്ന് ചോദിച്ചു. ഞായറാഴ്ച അമ്മയെ വിളിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും വേറൊരു പി ജി വിദ്യാർത്ഥി കട എന്ന് അങ്ങനൊരു ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന അവൻ വന്ന് മൃഗീയമായിട്ട് ഇടിച്ചു എന്ന് ഒരു കുട്ടി പറയുന്നു. അതിനുശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് എവന് ചെയ്യാൻ കഴിയില്ല, ഈ ഹോസ്പിറ്റൽ ബാത്റൂമിലൊന്നും ചെന്ന് ഇങ്ങനെ ചെയ്യില്ല. അപ്പൊ ഇവര് എന്തായാലും ഇത് മർദ്ദിച്ച് റാഗ് ചെയ്ത് മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകമാണ്. ഈ കൊലപാതകം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. അങ്ങനെ കുറച്ച് പേരുകൾ ഈ കോളേജിലൊന്നും എവിടെയും ഒരു CCTV ക്യാമറയോ ഈ കുട്ടികളെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലേ? കോളേജിനകത്തുനിന്ന് മർദ്ദനം സംഭവിക്കുന്നു, വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറ്റി തല്ലുന്നു. ഒപ്പമുള്ള കുട്ടികൾക്ക് ഞാൻ പറയുമ്പോൾ ധൈര്യം വേണം. എന്നോട് വന്ന് മെസ്സേജ് അയക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്നോട് മെസ്സേജ് അയക്കാൻ കാണിക്കുന്ന ധൈര്യം പോലീസുകാരും ഇൻവെസ്റ്റിഗേഷൻ ആൾ വരുമ്പോൾ നിങ്ങൾ അവിടെ പറ. നിങ്ങൾ കുറേ പാർട്ടിക്കാരെ പേടിച്ചിട്ടും അയ്യോ അവർ ഇനി നമ്മളെ വെക്കെട്ട് കയറുമെന്ന് പേടിച്ച് മിണ്ടാതിരുന്നാൽ ഞാൻ നാളെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇനി ആ കോളേജിൽ പഠിക്കാൻ വരുമ്പോൾ അവരും ഇതേമാതിരി ഇനി ഇതൊക്കെ സഹിച്ച് ജീവൻ പോയി ഇല്ലാതാവണോ? സോ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. അവിടെ ഉള്ള കുട്ടികൾ ഇങ്ങനെ ഒരു മർദ്ദനം നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ, ദൃക്സാക്ഷികളാണെന്നുണ്ടെങ്കിൽ, ഈ പയ്യനെ ഇതേപോലെ അടിച്ച് ഇല്ലാതാക്കിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അവിടെ എന്ത് ചെയ്യണ്ടേ? ആ പയ്യന്റെ പാരന്റ്സിന്റെ അടുത്ത് പോയി സ്റ്റാൻഡ് ചെയ്യണ്ടേ? ഇപ്പൊ ഏതൊക്കെ കുട്ടികൾ പോയി പറഞ്ഞു എന്ന് പറയുന്നു, അവർ അവിടെ പോയി പറഞ്ഞാൽ പോരാ, അത് കൃത്യമായി സ്റ്റേഷനിൽ പോലീസുകാരോടും പോയി പറയണം. ഇല്ലാതെ ഇതെങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? എന്ത് ധൈര്യത്തിൽ പാരന്റ്സ് നാളെ കുട്ടികളൊക്കെ കോളേജിലേക്ക് വിടും? 16-ാം തീയതി രാവിലെ അവിടെ എത്തി അന്ന് തന്നെ അവനെ ഇവര് കൊണ്ടുപോയി ഒരു പാറപ്പുറത്ത് കയറ്റി അടിക്കുകയും ഒരു നമ്മളെ ആ കെട്ടിടത്തിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ കയറ്റി അടിക്കുകയും പിന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞതാണ്. 150 വിദ്യാർത്ഥികളുടെ ഇടയിൽ വെച്ച് പരസ്യ വിചാരണ ചെയ്ത് വിവസ്ത്രനാക്കി ബെൽറ്റ് കൊണ്ട് അടിച്ച് കാലിൽ വയർ ഇലക്ട്രിക് വയർ കെട്ടി കയ്യിലും കെട്ടിയിട്ട് അടിച്ച് പിന്നെ വരണവരും പോകണവരും ബെൽറ്റ് കൊണ്ട് അടിക്കുമായിരുന്നു എന്ന് പറയുന്നത് കുട്ടികൾ. അപ്പം അത്രത്തെ കൊടിയ പീഡനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. 17-ാം തീയതി തന്നെ തുടർന്നപ്പം അവൻ്റെ സുഹൃത്തായ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സിദ്ധാർത്ഥൻ
ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുറേ പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ ഇത് പറയാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഉടനെ കൊടുത്ത് അല്ലെങ്കിൽ അവനെ കൊണ്ട് വിളിപ്പിക്കും. ഇത്രയാണ്. എന്നാലും സിദ്ധാർത്ഥനോ ഇത് അക്ഷയോ റഹാനോ അതുപോലുള്ള ഡാനിയോ ഇതുപോലുള്ള ഒരു സുഹൃത്തുക്കളും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയുന്നില്ല. സിദ്ധാർത്ഥൻ ഇത് ഇത്രയേ ഉള്ളൂ നമ്മളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ 18-ാം തീയതിയും ഇത് തുടർന്ന് 18-ാം തീയതിയും ഇങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 18-ാം തീയതി 12 മണിക്ക് അമ്മ വിളിച്ചപ്പം കുറച്ച് നേരം കുറച്ചെന്തോ ഒക്കെ സംസാരിച്ചു. അത്രയാണ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് അത് 1 മണിയാകുമ്പോൾ ഞാൻ കഴിക്കാൻ പോകും. 18-ാം തീയതി 1 മണിക്ക് അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുമെന്നേ പറയുള്ളൂ, ടൈമൊന്നും പറയില്ല. 1 മണിക്ക് കഴിക്കും. ഓക്കെ. അപ്പോൾ അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തോ ഒരു മൂഡ് ഓഫ്, എന്തെങ്കിലും ഉണ്ട് പറയടാ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം പറയും എൻ്റെ അടുത്ത്. ഒന്നുമില്ല അമ്മ ഉച്ചയ്ക്ക് ഒന്നുമില്ല ഞാൻ വിളിക്കാം. അവൻ വേറെ ഒരു കാര്യം അവിടുത്തെ ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ ഒന്നും പെട്ടെന്ന് അങ്ങ് ഫോൺ വയ്ക്കും പറയാ, സമ്മതിക്കാതിരിക്കാൻ ചിലപ്പോൾ അവർ ഫോൺ അവർ പിടിച്ച് വാങ്ങി വെച്ച് കാണും. ആയിരിക്കില്ല ഇത്രയും മാത്രം പറഞ്ഞിട്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്കായിരിക്കാം. അപ്പോഴും പിന്നെ അതിനുശേഷം അറിയുന്നത് നല്ല രീതിയിൽ റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂമിനകത്തിട്ട് ഫ്രണ്ട്സുകളും സീനിയേഴ്സും എല്ലാവരും കൂടെ. അതുകൊണ്ട് അവന് ഫോൺ തന്നെ എടുത്ത് സംസാരിക്കാൻ പറ്റാത്ത അതുകൊണ്ടായിരിക്കും. അല്ല അല്ലെങ്കിൽ അവൻ വിളിച്ച് പറയുമായിരുന്നു. എന്താണെങ്കിലും നിങ്ങൾ തന്നെ കേട്ടില്ലേ ഇപ്പോൾ, അതായത് ഈ പയ്യനെ റാഗ് ചെയ്യുന്നത് കണ്ട ദൃക്സാക്ഷികളായ കുട്ടികളാണ് ഈ പയ്യൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനിയും ഇതിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഈ റാഗ് ചെയ്ത് ഈ പയ്യൻ ഈ അവസ്ഥയെ കൊണ്ടുചെന്ന് എത്തിച്ച് ഈ വീട്ടുകാരെ ഇത്രയും സങ്കടത്തിലാക്കിയ ആളുകൾക്കെതിരെ കൃത്യമായ നടപടി, നിയമ നടപടി എടുക്കാൻ പറ്റാത്തൊരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ കോളേജുകളിലൊക്കെ കുട്ടികളുടെ സുരക്ഷ എന്ന് പറയുന്നത് എന്താണ് ചോദ്യം മാത്രം. അതോ ഇനി ഇവിടെ കേസെടുത്ത് സസ്പെൻഡ് ചെയ്ത പിള്ളേർ SFI ഭാഗമായിട്ടുള്ള കുട്ടികളായതുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പാർട്ടി ഇറങ്ങും? അത് വേറൊരു ചോദ്യമാണ്.